ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ചേർന്ന് പാടാം. ആരാധന ആരാധന ആയിരം ആരാധന കർത്താവേ ആയിരം ആരാധന ആരാധന ഈശോയെ ആരാധന ആത്മാവിനാരാധന ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ ആരാധന പൂർണ്ണ മനസ്സോടെ ആരാധന പൂർണ്ണാത്മാവോടെ യേശുവേ ആരാധന സർവശക്തിയോടെ ആരാധിക്കുന്നു കർത്താവേ ഹല്ലേലൂയാ സ്തുതിക്കുന്ന ദൈവമേ ഹല്ലേലൂയാ ഹല്ലേലൂയാ സർവസൃഷ്ടജാലങ്ങളോടും ചേർന്ന് ഹല്ലേലൂയാ യേശുവേ ഹല്ലേലൂയാ സ്തുതിക്കുന്ന കർത്താവേ ഹല്ലേലൂയാ കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് നീട്ടി ഹൃദയം തുറന്ന് അധരം തുറന്ന് ഈ പ്രഭാതത്തിൽ ഒന്നു ചേർന്ന് ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന കർത്താവേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ. ഹല്ലേലൂയ 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 കർത്താവേ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവതിരുസന്നിധിയിൽ നമ്മളായിരിക്കുന്ന നേരം കർത്താവിന് നന്ദി പറയാം. പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിച്ചു. ഇന്ന് ഉണർന്നെണീക്കുവാനും ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാനും ഈശോ നമ്മളെ അനുഗ്രഹിച്ചെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. കർത്താവിന് നന്ദി പറയാം. ദിവ്യബലിയിലും ഇന്ന് ഈ ആരാധനയിലും പങ്കെടുക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്ന എല്ലാ കൃപകളും ദാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ എല്ലാം കർത്താവെ അവിടുത്തെ പ്രകാശം പരത്തുവാൻ കൃപയും കരുത്തും പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെയും നമ്മുടെ ഓരോ ജീവിത നിമിഷങ്ങളെയും ഈ ആരാധനയിൽ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഇന്നേ ദിവസം നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഓരോ ജോലികളും പ്രയത്നങ്ങളും പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും വിചാരങ്ങളും വാക്കുകളും നമ്മളുടെ തീരുമാനങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴികളെ, ഞങ്ങൾ ഏറ്റെടുക്കുന്ന യാത്രകളെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന വ്യക്തികളെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. നല്ല ഈശോയെ, അങ്ങേ സ്നേഹത്താൽ അങ്ങ് ഈ നിമിഷം ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ കൂടെയായിരിക്കണമേ, ഞങ്ങളുടെ കൂടെ നടക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ അങ്ങേക്ക് വിട്ടുതരുന്നു. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വിചാരങ്ങളെ, വാക്കുകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:20 പത്രോസും യോഹന്നാനും പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായി ഇന്നേ ദിവസം ഈ ആരാധനയിൽ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ, അങ്ങേക്ക് അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുന്ന, അങ്ങയുടെ കരുണ പകരുന്ന, അങ്ങയുടെ സൗഖ്യത്തിൻ്റെ ഇടമാകുന്ന ഒരു ഉപകരണമായിട്ട്, അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായിട്ട് ഞങ്ങളെങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാറ്റിലും ഉപരി കർത്താവേ, അങ്ങയെ പ്രകാശിപ്പിക്കുന്ന, അങ്ങയുടെ വചനം പ്രകാശിപ്പിക്കുന്ന, ചുറ്റുമുള്ളവർക്ക് വഴികാട്ടിയാകുന്ന, ചുറ്റുമുള്ളവരെ അങ്ങയിലേക്ക് നയിക്കുന്ന വെളിച്ചമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തെ നമ്മുടെ എല്ലാ കാര്യപരിപാടികളും ഈ ആരാധനയെ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ പങ്കെടുത്ത ദിവ്യബലിയുടെയും ഈ ആരാധനയുടെയും യോഗ്യതയാൽ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമ്മളെ പൂർണ്ണമായി ദൈവസ്നേഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ട്, കർത്താവിൻ്റെ കൃപയും അവിടുത്തെ ഹിതവും നമ്മളിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ? നീ എന്തിനു തളരണം? തളരുന്നതെന്തേ കുഞ്ഞേ? ദൈവം നിന്റെ കൂടെയില്ലേ? താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ ധൈര്യത്തോടെ ആയിരിക്കാം. തളരുന്നതെന്തേ കുഞ്ഞേ? നീ എന്തിനു വിഷാദിക്കണം? തളരുന്നതെന്തേ കുഞ്ഞേ? എല്ലാ നൊമ്പരങ്ങളും കർത്താവ് എനിക്ക് നന്മയാക്കി മാറ്റും. തകർച്ചകളെല്ലാം നന്മയായി മാറ്റും. തുണയായി വരും, തുണയായി നിൽക്കും അനുഗ്രഹമേകും എന്റെ ഈശോ. ഇമ്മാനുവേ, കൂടെ നടക്കുന്ന സ്നേഹം. ഇമ്മാനുവേ, താങ്ങുന്ന ദൈവം കൂടെയുണ്ടല്ലോ. കൂടെയുള്ളപ്പോ തളരരുതേ. തളരുന്നതെന്തേ കുഞ്ഞേ? തളരുന്നതെന്തേ കുഞ്ഞേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുകുത്താം ദൈവതിരുസന്നിധിയിൽ. കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ ഏറ്റെടുക്കാൻ പോകുമ്പോൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ യാദൃശ്ചികങ്ങളല്ല. ഈശോയെ നോക്കി നമുക്കൊരു തീരുമാനമെടുക്കണം. ഇന്നേ ദിവസം എൻ്റെ അടുത്ത് വരുന്ന, എന്നോട് സഹായം ചോദിക്കുന്ന, അത് ഒരുപക്ഷേ ഭൗമികമായ സഹായമായിരിക്കാം, മാനസികമായൊരു സപ്പോർട്ടായിരിക്കാം, ഒരു പ്രാർത്ഥനാ സഹായമായിരിക്കാം, ആത്മീയമായൊരു പ്രചോദനമായിരിക്കാം, കൂടെ ഇരിക്കാവോ, ഒരു വാക്ക് സംസാരിക്കാവോ, ഒരു ആശ്വാസവാക്ക് പറയാവോ എന്ന് ചോദിക്കുന്ന ഒരാൾ പോലും ആയിരിക്കാം. എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തിക്കും ഈശോയെ മനസ്സിൽ ധ്യാനിച്ച്, ആ വ്യക്തിയെ ഈശോയെ കണ്ടുകൊണ്ട്, ആ വ്യക്തിയെ ഞാൻ സഹായിക്കും എന്നൊരു തീരുമാനം നമുക്കെടുക്കാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ആ വ്യക്തിയെ ഞാൻ സഹായിക്കും ഈശോയുടെ തിരുമുൻപിൽ. അങ്ങനൊരു തീരുമാനം നമുക്കെടുക്കാം. കർത്താവിൻ്റെ മുൻപിലേക്കും ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ കർത്താവിന് വ്യക്തമായ പ്ലാനും പദ്ധതിയും ഉണ്ടാവാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഒരു വെളിച്ചമാകാൻ നമുക്ക് പറ്റട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെ ഈശോയ്ക്ക് കൊടുക്കാം. കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കാര്യങ്ങളെ നെഞ്ചോട് ചേർത്ത് ശിരസ് നമിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനു എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയും പുകഴ്ചയും